ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് യു പി എസ് സി സിവിൽ സർവീസ് എക്സാമിനേഷന് ആവശ്യമുള്ള കുറച്ച് പുസ്തകങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പുസ്തകങ്ങളാണ്. ഇനി മുതൽ പഠിച്ചു തുടങ്ങാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഇത് വളരെയധികം ഉപകാരപ്രദമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ബുക്കാണ് ഇന്ത്യൻ പോളിറ്റി, എം ലക്ഷ്മീകാന്തിൻ്റെ ഇന്ത്യൻ പോളിറ്റി. ഇത് സിവിൽ സർവീസ് എക്സാമിനേഷൻ്റെ ബൈബിൾ എന്നാണ് അറിയപ്പെടുന്നത്. കംപ്ലീറ്റ് നീതിന്യായ വ്യവസ്ഥയെക്കുറിച്ചിട്ടും മറ്റുള്ള അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് വായിച്ചു പോകാൻ പറ്റിയ, നല്ല എല്ലാ കാര്യങ്ങളും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റിയൊരു പുസ്തകമാണ്. മറ്റൊന്നാണ് ഗവൺമെൻറ് ടു ഗവർണൻസ്. ഇത് ഗവർണൻസിനെ കുറിച്ചിട്ടാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. ആർ എസ് ശർമ്മയുടെ ഇന്ത്യാസ് ഏൻഷ്യൻ്റ് പാസ്റ്റ്, ഇന്ത്യയുടെ ഏൻഷ്യൻ്റ് ഹിസ്റ്ററി വിവരിക്കുന്ന ഒരു പുസ്തകമാണിത്. നമുക്ക് എൻ സി ആർ ടിക്ക് പകരം വേണമെങ്കിൽ വായിച്ചു പോകാവുന്ന ഒരു ബുക്കാണ്. ഹിസ്റ്ററി ഓഫ് മിഡീവൽ ഇന്ത്യ, സതീഷ് ചന്ദ്രയുടെ ഹിസ്റ്ററി ഓഫ് മിഡീവൽ ഇന്ത്യ. ഇത് ഇന്ത്യയുടെ മിഡീവൽ പാസ്റ്റിനെ കുറിച്ചിട്ട് പറയുന്ന ബുക്കാണ്. സ്പെക്ട്രംസ് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് മോഡേൺ ഇന്ത്യ, നമ്മുടെ മോഡേൺ ഇന്ത്യൻ കാലഘട്ടത്തെ കുറിച്ചിട്ടാണ് ഈ ബുക്കിൽ പറയുന്നത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കാലഘട്ടം തൊട്ട് നമ്മുടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടം വരെ ഈ പുസ്തകത്തിൽ അടങ്ങിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വായിക്കാൻ പറ്റിയൊരു ബുക്കാണ് ഇന്ത്യ സിൻസ് ഇൻഡിപെൻഡൻസ്. ഇതിൽ ഇൻഡിപെൻഡൻസിന് ശേഷമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നല്ല വലിപ്പമുള്ള ഒരു ബുക്കാണ് കേട്ടോ, നല്ല തടിയുള്ള, നല്ല ഒരുപാട് കണ്ടൻസ് അടങ്ങിയിരിക്കുന്ന നല്ലൊരു പുസ്തകമാണത്. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് വേൾഡ് ഹിസ്റ്ററിയെ കുറിച്ചിട്ടാണ്. ആ വേൾഡ് ഹിസ്റ്ററിയെ കുറിച്ച് നന്നായിട്ട് നമുക്ക് വായിച്ച് പഠിക്കാൻ പറ്റിയൊരു ബുക്കാണ് ദ ഹിസ്റ്ററി ഓഫ് ദി വേൾഡ്. അർജുൻ ദേവിൻ്റെ ബുക്കാണിത്. ഇന്ത്യൻ കൾച്ചർ, ഇന്ത്യൻ ആർട്ട് ആൻഡ് കൾച്ചർ, ഇന്ത്യൻ ആർട്ട് ആൻഡ് കൾച്ചർ, നിതിൻ സിംഗാനിയുടെ ഇന്ത്യൻ ആർട്ട് ആൻഡ് കൾച്ചർ. ഇതിൽ നമ്മുടെ ഏൻഷ്യൻ കാലഘട്ടം തൊട്ട് ഉള്ള നമ്മുടെ കൾച്ചേഴ്സിനെ കുറിച്ചിട്ടും ആർട്ടിനെ കുറിച്ചിട്ടും നമുക്ക് റെഫർ ചെയ്യാവുന്ന ഒരു പുസ്തകമാണ് ഇന്ത്യൻ ആർട്ട് ആൻഡ് കൾച്ചർ. ഇന്ത്യൻ ജിയോഗ്രഫി നമുക്ക് പഠിക്കാവുന്നതാണ്. ഫിസിക്കൽ ആൻഡ് ഹ്യൂമൻ ജിയോഗ്രഫി പഠിക്കാവുന്ന ബുക്കാണിത്. ജി സി ലിയോങ്ങിൻ്റെ നല്ല സിമ്പിളായിട്ട് ഈ പുസ്തകത്തിൽ നമുക്ക് ജിയോഗ്രഫി വിവരിച്ച് തരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പഠിക്കാം ഇന്ത്യൻ വേൾഡ് ജിയോഗ്രഫി. ഈ പുസ്തകത്തിൽ വേൾഡ് ജിയോഗ്രഫി കൂടെ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. മാജിദ് ഹുസൈൻ്റെ ബുക്കാണിത്. നമുക്ക് ജി സി ലോങ് പഠിച്ചതിന് ശേഷം വളരെ എളുപ്പത്തിൽ ഈ ബുക്ക് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ജിയോഗ്രഫിയിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ത് മാപ്പ് എന്ന് പറയുന്നത്. അപ്പം ഓക്സ്ഫോർഡിൻ്റെ അറ്റ്ലസ് ആണ് ഞാൻ റെഫർ ചെയ്യുന്നത്. അതിലെ എല്ലാ തരത്തിലുള്ള മാപ്സുകളും അവൈലബിൾ ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് യു പി എസ് സി സിവിൽ സർവീസ് എക്സാമിനേഷന് വേണ്ടിയിട്ട്. എൻവിറോൺമെൻറ്റിനെ കുറിച്ച് പഠിക്കാൻ ഉപയോഗിക്കുന്നത് ശങ്കർ ഐ എസ് അക്കാഡമി പബ്ലിഷ് ചെയ്യുന്ന എൻവിറോൺമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ബുക്കാണ്. ഈ ഒരു പുസ്തകമാണ് ഒരുപാട് കാലങ്ങളായിട്ട് നമ്മൾ എൻവിറോൺമെൻറ്റിന് വേണ്ടി ഫോളോ ചെയ്യുന്നത്. പിന്നെ ഉള്ളത് ഇന്ത്യൻ എക്കോണമിയാണ്. ഇത് രമേശ് സിംഗിൻ്റെ ബുക്കാണ്. ഒരുപാട് കണ്ടൻസ്, ഇക്കോണമി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കണ്ടൻസ് അടങ്ങിയിരിക്കുന്ന ഒരു പുസ്തകമാണ്. നമുക്ക് നല്ല ഈസി ആയിട്ട് നമുക്കിതിനെ ഫോളോ ചെയ്യാം ഈ ഒരു പുസ്തകത്തെ. പിന്നെ ഒന്ന് ചാലഞ്ചസ് ടു ഇൻറ്റേർണൽ സെക്യൂരിറ്റി ഓഫ് ഇന്ത്യ, അശോക് കുമാർ ഐ പി എസ് എഴുതിയ ബുക്കാണ്. ഇൻറ്റേർണൽ സെക്യൂരിറ്റിയെ കുറിച്ചിട്ടാണ് ഈ പുസ്തകത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റുക. പിന്നെ നമുക്ക് ജി എസ് ഫോറിന് അത്യാവശ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബുക്ക് ക്രോണിക്കലിൻ്റെ ലെക്സിക്കോ, ഇതിലെ എത്തിക്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. എൻ്റെ ഓപ്ഷണൽ സോഷ്യോളജി ആയതുകൊണ്ട് ഞാൻ സോഷ്യോളജി പുസ്തകം നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാം. എസെൻഷ്യൽ സോഷ്യോളജിയാണ്, നിതിൻ സാങ്വാൻ എഴുതിയതാണ് എസെൻഷ്യൽ സോഷ്യോളജി. ഈ ഇന്ത്യ യിയർ ബുക്കാണ്. 2019 കേട്ടോ, ഇത് പഴയതാണ്, ഞാൻ പുതിയത് വാങ്ങിച്ചിട്ടില്ല. നിങ്ങൾക്കിത് പരിചയപ്പെടുത്തി തന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ പുസ്തകങ്ങളെല്ലാം തന്നെ അറിയപ്പെടുന്നത് സ്റ്റാൻഡേർഡ് ബുക്സ് എന്നാണ്. ഓക്കെ, പക്ഷേ നമ്മൾ എക്സാം എഴുതുന്നതിന് മുൻപ് ആരും തന്നെ ഡയറക്റ്റായിട്ട് ഈ ഒരു പുസ്തകത്തിലേക്ക് കടക്കരുത്, പുസ്തകങ്ങളിലേക്ക് കടക്കരുത്. കാരണം നമ്മൾ, നമുക്കൊരു ബേസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നിർബന്ധമാണ്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എൻ സി ആർ ടി ബുക്സ് സിക്സ്ത് ക്ലാസ് തൊട്ട് 12th വരെയുള്ള എൻ സി ആർ ടി ബുക്സ് എല്ലാ സബ്ജക്ട്സും പഠിക്കുക എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു കാര്യം, നിങ്ങളിപ്പം എൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, ഞാൻ പൊളിറ്റിയിൽ എനിക്ക് കുറച്ചുകൂടെ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് ഞാൻ ഓക്കെയാണ് പൊളിറ്റി. സോ ഞാൻ ആ ഒരു സബ്ജക്റ്റ് എൻ സി ആർ ടി വായിച്ചിട്ടില്ല. അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്ട്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് നോളേജ് ഉള്ള ഒരു സബ്ജക്റ്റ് നിങ്ങൾ 6th class തൊട്ട് പഠിക്കണം എന്ന് നിർബന്ധമില്ല. ഒരു 11th 12th class വായിച്ചാൽ മതിയാവും. പക്ഷേ ഞാൻ ജിയോഗ്രഫിയിലും എക്കണോമിയിലും എനിക്ക് കുറച്ച് ടഫായിട്ട് തോന്നിയത് കാരണം ഞാൻ 6th class തൊട്ട് തന്നെ
ജ്യോഗ്രഫിയും 9th ക്ലാസ് തൊട്ട് എക്കണോമിയും ഞാൻ വായിച്ച് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ സിവിൽ സർവീസ് എക്സാമിനേഷന് ആവശ്യമുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പാർട്ടാണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. കറണ്ട് അഫയേഴ്സിന് നമുക്ക് ആദ്യം തന്നെ പ്രയോറിറ്റി കൊടുക്കാൻ പറ്റുന്നത് ഹിന്ദു പേപ്പറിനാണ്, ഹിന്ദു ന്യൂസ് പേപ്പറിനാണ്. നമ്മൾ പഠിക്കാൻ തീരുമാനിക്കുമ്പോൾ തന്നെ തുടക്കം തൊട്ട് നമ്മൾ വായിച്ചു തുടങ്ങേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഹിന്ദു ന്യൂസ് പേപ്പർ. ഹിന്ദു ന്യൂസ് പേപ്പറിനോടൊപ്പം തന്നെ PIB, യോജന, കുരുക്ഷേത്ര തുടങ്ങി ഏതെങ്കിലുമൊക്കെ, ഒന്നെങ്കിൽ നിങ്ങൾക്ക് യോജന സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ കുരുക്ഷേത്ര സെലക്ട് ചെയ്യാം. പിന്നെ PIB നിർബന്ധമായിട്ടും വായിച്ചിരിക്കേണ്ടതാണ്. ഏതെങ്കിലും ഒരു മന്ത്ലി മാഗസിൻ വായിക്കാം. അതോടൊപ്പം തന്നെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ വിഷൻ IAS മന്ത്ലി കൺസൾട്ടേഷൻ വായിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ മന്ത്ലി കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു കംപ്ലീറ്റ് ഒരു ബുക്ക്ലെറ്റ് അവൈലബിൾ ആണ്. അങ്ങനെ ഒരു ബുക്ക്ലെറ്റ്സ് വാങ്ങിയിട്ട് നിങ്ങൾക്ക് അത് റെഫർ ചെയ്യാവുന്നതാണ്. പിന്നെ ഒന്നുള്ളത് ഡെയിലി ന്യൂസ് കാണുക എന്നുള്ളതാണ്. ഡെയിലി ന്യൂസ് കാണുക എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ കാണുന്ന ന്യൂസ് ചാനൽസ് അല്ല, നമുക്ക് രാജ്യസഭാ TVയാണ് നമുക്ക് കാണേണ്ടത്. RS TVയിൽ നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ഇമ്പോർട്ടൻസോട് കൂടിയുള്ള ഡിബേറ്റ്സും ചർച്ചകളൊക്കെ ഉണ്ടാവും, അതെല്ലാം നന്നായിട്ട് ഇന്ന് കാണുക. അപ്പം എല്ലാവർക്കും വിഷ് ചെയ്യുന്നു നല്ല രീതിയിൽ പഠിക്കുക, നിങ്ങളുടെ ഗോൾ നിങ്ങൾ അച്ചീവ് ചെയ്യാം. താങ്ക് യു.